മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന കരൂപ്പടന മുസാഫരിക്കുന്നിൽ നിന്ന് മാറി താമസിക്കുവാൻ ആവശ്യപ്പെട്ട് 21 വീട്ടുകാർക്ക് പഞ്ചായത്ത് അധികൃതർ നോട്ടീസ് നൽകിയത് വിവാദമാകുന്നു. എന്നാൽ ഇവിടെ നിന്ന് മാറി താമസിക്കില്ലെന്ന നിലപാടിലാണ് വീട്ടുകാർ. കുത്തനെയുള്ള ചെരിഞ്ഞ പ്രദേശത്ത് മുൻവർഷങ്ങളിൽ കനത്ത മഴയിൽ മണ്ണിടിഞ്ഞിരുന്നു. ഇത് മുൻകൂട്ടി കണ്ടാണ് അധികൃതർ നോട്ടീസ് നൽകിയിട്ടുള്ളത്. എന്നാൽ ഇവിടെ നിന്ന് മാറി താമസിക്കില്ലെന്ന നിലപാടിലാണ് വീട്ടുകാർ. വെള്ളാങ്ങല്ലൂർ പഞ്ചായത്തിലെ പാരിജാതപുരം ക്ഷേത്രത്തിന് പിറകിൽ മുസാഫരിക്കുന്നിൽ താമസിക്കുന്ന 21 കുടുംബങ്ങളാണ് മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്നത്. 4-ഉം 5-ഉം സെന്റിൽ താമസിക്കുന്ന ഇവരുടെ വീടുകൾ 30 അടിയോളം താഴ്ചയിലുള്ള വലിയ കുഴിക്കരികിലാണ്. കുത്തനെയുള്ള ചരിഞ്ഞ പ്രദേശത്ത് മുൻവർഷങ്ങളിൽ കനത്ത മഴയിൽ മണ്ണിടിഞ്ഞിരുന്നു. അംബിക ശശി മൂത്തോളിൽ, മനോഹരൻ വേലപ്പറമ്പിൽ, സത്താർ പുന്നമ്പറമ്പിൽ, ഷംസുദ്ദീൻ വലിയകത്ത്, മുഹമ്മദ് കുഴിക്കണ്ടത്തിൽ, സൈനബ കുമ്പളത്ത്, നസീറ അറക്കപ്പറമ്പിൽ, അയ്യപ്പൻ മാണാൻ, സജ്ന തേപ്പറമ്പിൽ, ഐഷാബി തെരുവിൽ, ആത്തിക്ക വെളുത്തേരി, ലുബിന കല്ലുവിള തെക്കേ വീട്ടിൽ, ജാസ്മി പുഞ്ചപ്പറമ്പിൽ, കൊച്ചാമി ഇടപ്പുള്ളി, ശോഭന ചെന്നറ, ഷമീറ ജാഫർ കൊക്കാത്തിലത്ത്, റംല ഹംസ ചീനിക്കാപ്പുറത്ത്, MV പ്രീതി കോഴിപ്പറമ്പിൽ, ലൈല അറക്കൽ, സാജിദ ആലിയം വീട്ടിൽ, ഷക്കീല വാഴപ്പറമ്പിൽ എന്നിവരുടെ കുടുംബങ്ങളോടാണ് മാറി താമസിക്കുവാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരിക്കുന്നത്. വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിലെ 12-13 വാർഡുകളിൽ ഉൾപ്പെടുന്നതാണ് ഈ പ്രദേശം. മഴ കനക്കുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിലിനും മലവെള്ളപ്പാച്ചിലിനും സാധ്യതയുള്ളതിനാൽ ഇത്തരം പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കുവാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിരിക്കുന്ന നിർദ്ദേശപ്രകാരമാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. പഞ്ചായത്ത് അധികൃതരും തെക്കുകര വില്ലേജ് ഉദ്യോഗസ്ഥരും എത്തിയാണ് നോട്ടീസ് നൽകിയത്. മണ്ണിടിച്ചിൽ ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് ഉറപ്പു നൽകിയിരുന്നെങ്കിലും നടപ്പിലായില്ല. സംരക്ഷണ ഭിത്തി നിർമ്മിക്കുവാൻ പോലും അധികാരികൾ തയ്യാറാകാത്തതിൽ കുടുംബങ്ങൾ പ്രതിഷേധമറിയിച്ചു. വിഷയത്തിൽ മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് കേരള സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം ലഭിക്കാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെക്രട്ടറിക്കും ചെയർമാനും 12-ാം വാർഡ് മെമ്പർ MH ബഷീർ കത്ത് നൽകിയിട്ടുണ്ട്. സർക്കാരിൽ നിന്നുള്ള ധനസഹായം കൃത്യമായി ലഭിക്കാതെ കടം വാങ്ങി ഭൂമി വാങ്ങിയ സാധാരണക്കാരായ കുടുംബങ്ങൾ നെട്ടോട്ടം ഓടുകയാണെന്ന് ബഷീർ പറയുന്നു. ഭൂമി ഇട് തീരെടുത്ത പലരും മാസങ്ങളായിട്ട് ഇങ്ങനെ താലൂക്ക് ഓഫീസും വില്ലേജ് ഓഫീസും കയറി ഇറങ്ങണം, അവർക്ക് ഈ പണം കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള വീട്ടുകാർ ഇത്തരം പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഭൂമി കണ്ടെത്തിയാൽ അവർക്ക് പൈസ കിട്ടും എന്നുള്ള ഇനി യാതൊരു ഉറപ്പുമില്ലാത്തതുകൊണ്ട് അതും പളിപ്പോകും. വാസ്തവത്തിൽ താലൂക്ക് ഓഫീസ് അതുപോലെ തന്നെ വില്ലേജ് ഓഫീസൊക്കെ ഈ കാര്യത്തിൽ ജാഗ്രത പാലിക്കണം. അവർക്ക് പണം ലഭിക്കാൻ കളക്ടറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഫോളോ അപ്പ്, ഇതിൻ്റെ പിന്നിൽ നിതാന്തമായൊരു ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഗ്രാമപഞ്ചായത്താണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ചുമതല വഹിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിൻ്റെ സെക്രട്ടറിയാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ചെയർമാൻ. വർഷാവർഷം ഇവർക്ക് വന്നിങ്ങനെ നോട്ടീസ് കൊടുക്കും, നിങ്ങൾ മാറി താമസിക്കാൻ. അവരെവിടേക്കാണ് മാറുന്നത്? സാധാരണക്കാരായ 2 സെൻറ്റ് വീട്ടിൽ 2.5 സെൻറ്റ് ഭൂമിയിലൊക്കെ ജീവിക്കുന്ന കൂലിപ്പണിക്കാരായ ജനങ്ങൾ അവരെവിടേക്കാണ് പെട്ടെന്ന് ഇങ്ങനെ മാറാൻ കഴിയുക? അവർ ഈ കത്ത് കൊടുത്ത് മാറുക എന്നല്ലാതെ, ഞാൻ കഴിഞ്ഞ ഈ ഏതാണ്ട് ഒരു 10 ദിവസത്തിന് മുമ്പ് ഗ്രാമപഞ്ചായത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കത്ത്, ഒരു സബ്മിഷൻ ഞാൻ അവതരിപ്പിക്കുകയുണ്ടായി. അതിനുശേഷം വന്ന ജനറൽ കമ്മിറ്റിയിൽ ആ കത്ത് അജണ്ടയായിട്ട് വരാൻ പോലും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയോ പ്രസിഡൻ്റോ അതിന് കൂട്ടാക്കിയില്ല. അജണ്ടയായിട്ട് വന്ന് ഒരു പ്രമേയം ഉണ്ടാക്കി, ആ പ്രമേയം സംസ്ഥാന ഗവൺമെൻറ്റിനും ജില്ലാ കളക്ടർക്കും കൊടുത്ത് ഈ പദ്ധതി വേഗത്തിലാക്കാനും ജനങ്ങൾക്ക് പണം കിട്ടാനും വേണ്ട പ്രാഥമിക നടപടികൾക്ക് ആക്കം കൂട്ടേണ്ടത് ഈ ഗ്രാമപഞ്ചായത്തല്ലേ. മീഡിയ ടൈം, വെള്ളാങ്കല്ലൂർ.